ആത്മാർത്ഥമായി ദുആയിൽ ഒരുപാട് ആളുകൾ ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി സഹായിച്ചിട്ടുണ്ട്. എല്ലാ നിലയിലും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പല നിലയിലും സഹായിച്ച സഹകരിച്ച ആളുകൾ അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ മഹത്തായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവിടുത്തെ മുൻനിർത്തിയിട്ട് ദുആ ഇറക്കുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് അത് തികച്ചും ഫലപ്രദവുമാണ്. ഒരുപാട് സമയം നമ്മുടെ സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു, മഹാനായ ഗൗസുൽ ആലമിന്റെ മദ്ഹ് പാടി, അങ്ങനെയുള്ള അത് ഒരുപാട് സമയം മദ്ഹ് പ്രസംഗങ്ങൾ കേട്ടു. ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു മജ്ലിസിൽ വെച്ച് കൊണ്ടിട്ട് നമ്മൾ ദുആയിരുന്നാൽ തീർച്ചയായും അള്ളാഹു ഉത്തരം തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അതിലുള്ള ആളുകളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് الحمد لله الحمد لله رب العالمين حمد الحامدين حمد الشاكرين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك يا الله اللهم صل على سيدنا مولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور البصار وضيائها وعلى آله وصحبه وعطرته أجمعين يا رب العالمين അല്ലാഹുവേ ഈ പതിരാ സമയത്ത് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന കരങ്ങൾ നീ തട്ടിമാറ്റിക്കളയല്ല അല്ലാ. ഒരുപാട് സമയം പതിരാ സമയം വരങ്കോച്ചുന്ന തണുപ്പിനെ വകവെക്കാതെ ഇത്രയും സമയം ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയത് നിന്റെ ഹബീബിനോടുള്ള മഹബത്തിന്റെ പേരിലാണ്. നീ ഞങ്ങളില്ലെന്ന് സ്വീകരിക്കണം റഹ്മാനേ. മഹാനായ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ സമർപ്പിച്ച സദസ്സാണ്, ഒരുപാട് മദ്ഹുകൾ പാടിയ ഒരുപാട് മദ്ഹുകൾ പറഞ്ഞ സദസ്സാണ്. അതിനെയൊക്കെയും നിർത്തിയിട്ട് ഞങ്ങൾ ദുആയിരിക്കുന്നു. ഈ സാധുക്കളുടെ സകലമാന പാപങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാനെ. ഈ അനുഗ്രഹീതമായ മജ്ലിസിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വന്ന ഓരോ ആളുകൾ, എത്രയോ സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട്, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹുവേ. പാപമോചനം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഹബീബായ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് തന്നീർ ലോക വിജയികളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അതെത്ര ചെറിയതായാലും അതെത്ര വലിയതായാലും ഞങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോയതായാൽ പോലും നിന്റെ മഹദ് ഫള് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ പാപം അല്ലാഹുവേ സാധുക്കളാണ് പാപികളാണ് ഞങ്ങൾ. പലരും പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. സകലമാന രോഗശമനങ്ങൾക്കും ഈ നിമിഷത്തിൽ തന്നെ തുടക്കം കുറിക്കണം അല്ലാഹുവേ. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി ണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പ്രാരാബ്ധങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലാകണം അല്ലാഹ്. ഈ മഹനീയമായ മജ്ലിസ് നിന്റെ ഹബീബിന്റെ മഹബത്ത് ഹബീബിനോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിക്കളയണം റഹ്മാനെ. ഈ മഹത്തായ മജ്ലിസിനെയും ഈ മഹത്തായ സ്ഥാപനത്തിനെയും സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. അവരെ ആഗ്രഹം ആഗ്രഹങ്ങൾ സഫലീകരിക്കണേ അല്ലാ. അവരുടെ ഏർപ്പാടുകളിൽ നീ നല്ല വിജയം നൽകണം റഹ്മാനേ, നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ കൂടിയവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സഹായിച്ചവർ, അരി തന്നവർ, മറ്റ് പലതും കൊടുത്തവർ, സാമ്പത്തികമായ സഹായം ചെയ്തവർ, അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ആരൊക്കെ അതുമായി ബന്ധപ്പെട്ടുമോ ഇടപഴകിയിട്ടുണ്ടോ ആ അരിമണികളുടെ എണ്ണം കണ്ടവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയവരായ ആളുകൾ, അവിടുത്തെ മദ്ഹ് പറഞ്ഞവരായ ആളുകൾക്ക് നാളെ മഹ്ശറാ ലോകത്ത് വെച്ച് സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലം കടക്കാൻ കഴിയുന്നതിന്റെ മുമ്പ്, പാലം കടക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പേ മഹാനായ നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് പാലം കടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മഹാനായ മീകായിൽ അലൈഹിസ്സലാം വന്നിട്ട് ഹൗദുൽ കൗസർ കുടിപ്പിക്കുന്ന ഭാഗ്യവാന്മാരിൽ സാധുക്കളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ബാധ്യതകൾ നിർവഹിച്ചതിന്റെ ശേഷം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിന്റെ ശേഷം, കടങ്ങളൊക്കെ വീട്ടിയതിന്റെ ശേഷമല്ലാതെ നീ ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളെ റൂഹിനെ പിടിക്കല്ല അല്ലാ, ഞങ്ങളെ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. പെട്ടെന്നൊരു അപകടത്തിലൂടെ നീ ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ. ഹാർട്ട് അറ്റാക്ക് രോഗം തന്നുകൊണ്ട്, മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷമകരമായ രോഗങ്ങളെ തന്നുകൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. മാരകമായ ക്യാൻസർ രോഗികളാക്കി ഞങ്ങളെ ആരെയും നീ മാറ്റല്ല അല്ലാ. ക്യാൻസർ രോഗമെന്ന് പറയുന്ന മാരക രോഗത്തിന്റെ രോഗാണുക്കളെങ്ങാനും ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ നിർവീര്യമാക്കണേ അല്ലാ. ആ രോഗാണുക്കളെ നിർവീര്യമാക്കണേ അല്ലാ. ഈ മഹത്തായ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ, ഇടപഴകിയവർ, സഹായിച്ചവർ, സഹകാരികൾ, അഭ്യുദയകാംക്ഷികൾ, ഞങ്ങളുടെ ഈ സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാര്, നാട്ടുകാർ എല്ലാവരെയും നിനക്കറിയാമല്ലോ റബ്ബേ, നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആഖിറത്തിലേക്കുള്ള വലിയ മുതൽ കൂട്ടാക്കി മാറ്റണേ അല്ലാ. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി, ഇതിന്റെ ഉന്നതമായ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ, ഈ സ്ഥാപനത്തിലെ സ്ഥാപനത്തിലെ ആദരണീയരായ ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ, മുദരിസന്മാര്, വിശിഷ്യ ഇതിന്റെ എല്ലാമായ ഉസ്മാൻ മുസ്ലിയാർ അവറുകൾ, അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളോട് ഇടപഴകിയവരുടെ പലരുടെയും ബന്ധപ്പെട്ട ആളുകൾ മരിച്ച് ഖബറിലാണ്. പ്രത്യേകിച്ച് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ പലരും ഇന്ന് ഖബറിലുണ്ട്. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി സുഖലോക സ്വർഗത്തിന്റെ മെമ്പർഷിപ്പ് നൽകണേ റബ്ബേ. കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ തീക്കുണ്ടാരത്തിന്റെ വിറക് കൊള്ളികളാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഈ മറക്കപ്പുറത്തുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരിമാർ, അവരിൽ പലരും പല വിഷമങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. വിവാഹപ്രായമെത്തിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബേ, അവർക്ക് അനുയോജ്യരായ ലായിഖായ മർദിയായ ഇണകളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നാഫിആയ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് ഏറ്റിയേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, ഈ പതിരാ സമയത്ത് ഞങ്ങൾ നിന്റെ ഹബീബിന്റെ പേരിൽ ഒരുപാട് മദ്ഹ് പറഞ്ഞതിന്റെ ശേഷമാ നിന്നോട് ദുആ ചെയ്യുന്നത്, നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. നീ അത് തട്ടിമാറ്റി കളയല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ, ബുദ്ധിമോശങ്ങൾ, അതിന്റെ കാരണമായി നീ ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, മാനസിക രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാ. ഒരു നിമിഷം കൊണ്ട് ശരീരം തളർന്ന് കുഴഞ്ഞ് കിടപ്പിലായി പോകുന്ന രോഗികളാക്കല്ല അല്ലാ. ഈ ഈ സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷികളായ സഹകാരികളായ പലരും ഇതിന്റെ അയൽവാസികളായ അയൽപക്കങ്ങളിൽ ഉള്ള എത്രയോ നല്ല നല്ലവരായ ആളുകളുണ്ട് റബ്ബേ. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇനിയും ഇനിയും ഇതിനെ സഹായിച്ചവരെ സഹായിക്കാനും ഇതിനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനുമുള്ള വഴികളെല്ലാം നീ തുറന്നു തരണം റഹ്മാനേ. കടങ്ങളിലാക്കല്ല റബ്ബേ, പ്രയാസത്തിലാക്കല്ല അല്ലാ, ദാരിദ്ര്യത്തിലാക്കല്ല അല്ലാ. അല്ലാ, ഞങ്ങൾ അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മൗത്താക്കണേ അല്ലാ. അല്ലാ, നിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മൗത്താകാൻ ഞങ്ങൾക്ക് ഭാഗ്യമേകണേ റബ്ബേ. അതിന്റെ മുമ്പേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നാളെ നിന്റെ സ്വർഗത്തിന്റെ മെമ്പർഷിപ്പ് നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ പെടുത്തി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്‌ലിസാക്കല്ല റബ്ബേ, ഇത് അവസാനത്തെ മദ്ഹിന്റെ മജ്‌ലിസാക്കല്ല റബ്ബേ, ദുആ മജ്‌ലിസാക്കല്ല അല്ലാ. ഇനിയും ഒരുപാട് മജ്‌ലിസുകൾ പങ്കെടുക്കാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും ദുആ ഇരക്കാനും റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. യാ അല്ലാഹു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ് ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. في حب سيدنا محمد نور للبدر الهدى متمم. صلى الله على محمد صلى الله عليه وسلم. ما لي حبيب سوى محمد خير الرسل طه المكرم. صلى الله على محمد صلى الله عليه وسلم. أحيا الدجى زمن المحمد حتى اشتقت قدم المبرم. صلى الله على محمد صلى الله عليه وسلم. نرجو الشفاعة من محمد منجى الخلائق من جهنم. صلى الله على محمد. نرجو الشفاعة من محمد. أحيا الدجى زمن المحمد. أحيا الدجى زمن المحمد حشتقت قدم المبرم. صلى الله على محمد. نرجو الشفاعة من محمد يا سيد الرسل المكرم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.